ഉറപ്പായിട്ടുണ്ട്. കോക്കസിന്റെ വിഷയം അതെനിക്ക് വളരെ ഒട്ടും ആരോഗ്യകരമല്ലാത്ത ഒരു കോക്കസാണ് വളർന്നു വരുന്നത്. കാര്യം ഇപ്പൊ പലരും തീരുമാനിക്കപ്പെടുന്നുണ്ട്, ചില സിനിമകൾ ഇങ്ങനെയാണ് സിനിമ ചെയ്യേണ്ടത്, ഇതിലപ്പുറം വേറൊരു സിനിമയില്ല എന്നൊക്കെ പലരും പല സിനിമകളെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ എന്തൊരു മണ്ടത്തരമാണത് അങ്ങനെ പറയുന്നത്. കാരണം ഇതിനപ്പുറം വേറെ സിനിമയില്ല എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കാണുന്ന പ്രേക്ഷകർ പോലും അങ്ങനെ ഒരു സിനിമയെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എത്രയോ സിനിമകൾ, എത്രയോ മഹത്തായ സിനിമകൾ ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുണ്ട്, അതിനുശേഷം സിനിമകൾ ഇറങ്ങിയിട്ടില്ലേ. അപ്പോൾ അത് പറയുന്നത് എന്ത് മണ്ടത്തര. ഇനി എന്തോരം മഹത്തായ സിനിമകൾ നമുക്ക് കിട്ടാൻ കിടക്കുന്നു പലരുടെ കയ്യിൽ നിന്നും. പുതിയ പുതിയ എത്രയോ ആൾക്കാർ വരുന്നുണ്ട്, അവരുടെ മനസ്സിലൊക്കെ എന്താണുള്ളത് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. അപ്പം അങ്ങനെയുള്ള സിനിമകൾ ഇപ്പം ഞാൻ തന്നെ ഒരുപാട് ഒരുവന്ന് സംസാരിക്കുമ്പോഴും സബ്ജക്റ്റ് പറയുമ്പോഴും പിടിക്കുമ്പോഴും ഒക്കെ നമുക്ക് ഓ ഇതൊക്കെ മലയാളത്തിൽ സംഭവിക്കുമോ, പക്ഷേ ഇതിപ്പോൾ ഇറങ്ങിയാൽ ഇങ്ങനെ ഞാൻ ആലോചിക്കുന്ന സിനിമകളായിരിക്കും ഇനി അടുത്ത് വരാൻ പോകുന്ന വളരെ സൂപ്പർ ഹിറ്റുകളൊക്കെ. പറയാൻ പറ്റില്ല ആളുകൾ എങ്ങനെ മാറുന്നു. ഇപ്പം നരസിംഹം എന്ന് പറയുന്ന സിനിമ ഇന്നെടുത്ത് ചിലപ്പോൾ ആളുകൾ സ്വീകരിക്കില്ല, പക്ഷെ അന്നത്തെ കാലത്ത് അത് ഭയങ്കര ഹിറ്റായിരുന്നില്ലേ. അന്നത്തെ കാലത്ത് മറ്റേ എന്താ പറയുക, ഇരകൾ, അങ്ങനെ അതൊരു ന്യൂജൻ സിനിമയല്ലേ, അത് വേറൊരു തരം സിനിമയല്ലേ. യവനിക വേറൊരു തരം ജോണറുള്ള സിനിമയല്ലേ. അരപ്പെട്ട് കെട്ടി ഗ്രാമം, അല്ലെങ്കിൽ ഇപ്പൊ തൂവാനത്തുമ്പ് ഇന്ന് വിശേഷിപ്പിക്കുന്ന തൂവാനത്തുമ്പ് അന്നിറങ്ങിട്ട് ആരും കണ്ടില്ല, സിനിമ ആരും കണ്ടില്ല ബോക്സ് ഓഫീസിൽ. അത് ക്ലാസിക് അല്ലേ, വാസ്തുഹാര ക്ലാസിക് അല്ലേ. അങ്ങനെ ചോദിച്ചാൽ അങ്ങോട്ട് എന്തോരം പറയാനുണ്ട് നമുക്ക്. ഇതിൻ്റെ ഒരു പൊള്ളത്തരം എന്ന് പറയാൻ പറ്റില്ല. ഒരു ഓരോരുത്തർക്കും ഓരോരോ തലമാണ്, ഓരോരുത്തർ ടേസ്റ്റാണ് ചെയ്യാനുണ്ടിരുന്നത്. ഇപ്പം പ്രേമം എന്ന് പറയുന്ന സിനിമ, പ്രേമം നമുക്ക് ഞാൻ ഇപ്പം രണ്ടു ദിവസം മുമ്പ് അതിന് വീണ്ടും ഞാൻ കാണുന്നുണ്ടായി. അപ്പം അതിൻ്റെ ക്യാമറ മൊമെൻസൊക്കെ ഒരു ഒരു ഇങ്ങനെ ഭയങ്കര ഫ്ലോട്ടി ആയിട്ടൊരു മൊമെൻസൊക്കെയാണ്. അപ്പോൾ ചില അത് അബദ്ധം പറ്റിയതാണോ അങ്ങനെ ചെയ്തോ, അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഒരിക്കലും, അറിഞ്ഞ് ഇങ്ങനെ ചെയ്യാം എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എടുത്തുകൊണ്ട് പോകുന്ന വഴിക്ക് ഇപ്പം ലൂസിഫറിൽ അങ്ങനെ ഒരു ഫ്ലോട്ടി മൊമെൻ്റ് ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ തന്നെ പറഞ്ഞത് മാറ്റി. കാരണം ഈ സിനിമ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ പറയേണ്ടത് ആ മൊമെൻറ്റിലല്ല, അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ മൂവ്മെൻറ്റ് വേണ്ട ആ സിനിമയ്ക്ക്. ആ സിനിമ കുറച്ചുകൂടി സ്റ്റേജിലാണ്, അങ്ങനെയുള്ള ഡയലോഗ്സിൻ്റെ പ്രസൻറ്റേഷൻ അങ്ങനെയാണ് ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ സിനിമയും ഓരോ തരത്തിലാണ് ഡിസൈൻ ചെയ്യപ്പെടുക. ഇപ്പം മെമ്മറീസ് ഡിസൈൻ ചെയ്തതുപോലെയല്ല ദൃശ്യം എന്ന സിനിമ ജിത്തു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ജിത്തു തന്നെ രണ്ട് സിനിമകളാണ്. അപ്പോൾ ഒരു സിനിമയും ഒരേപോലെയല്ല ഡിസൈൻ ചെയ്യപ്പെടേണ്ടത്. അപ്പം ഒരേപോലെയുള്ള സിനിമകൾ എടുക്കുന്നത് വൻ പരാജയമാണ് എൻ്റെ ഒരു വിശ്വാസം. എത്ര ആൾക്കാർ എത്ര നന്നായിട്ട് പറഞ്ഞു തരും, കാര്യം അതാണ് എൻ്റെ ക്രാഫ്റ്റ് എന്ന് വിചാരിക്കുന്നതാണ് പരാജയം. അതിനപ്പുറത്തേക്കൊരു മാർജിൻ ഇല്ല എന്നാണ് നമ്മൾ വിചാരിക്കുക. അപ്പോൾ ഇതാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇതിനപ്പുറത്തേക്കൊരു മാർജിൻ ഇല്ല. പലതരത്തിലുള്ള സിനിമകളുണ്ട്, ആ സിനിമയുടെ എല്ലാ ജോണറിലും നമ്മൾ പരീക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് സത്യം ഈ സിനിമയെ സംബന്ധിച്ച് വേണ്ടത്. പിന്നെ ഫൈൻ, ഇതാണ് സിനിമ എന്ന് ആർക്കും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. സിനിമകളുടെ സ്വഭാവം എല്ലാ വർഷവും എല്ലാ കാലവും ആൾക്കാർ മാറിക്കൊണ്ടിരിക്കുന്ന സമയത്തേക്ക് മാറും. അപ്പോൾ പിന്നെ ആ സിനിമകൾ മാത്രമേ നല്ലതുള്ളൂ, അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള സിനിമകൾ നല്ലതില്ല എന്ന് അവരും പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം അതിൻ്റെ ഒരു ഉദാഹരണമാണല്ലോ ലൂസിഫർ എന്ന് പറയുന്ന സിനിമ. ഇന്നിപ്പോൾ ഇത്രയും ദിവസമേ ഉള്ളൂ, 4-5 ദിവസമേ ആയിട്ടുള്ളൂ കഴിഞ്ഞിട്ട്.